ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും നൂറാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ പൈസ കൊടുത്ത് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത് വീട്ടിൽ തന്നെ നമ്മൾക്ക് നിസാരം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മളൊക്കെ പുറത്തേക്ക് വലിച്ചെറിയുന്ന കുപ്പികൾ വെച്ചിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോസിൽ ഞാൻ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഇതേപോലെ വിമ്മ് സോപ്പ് പാത്രത്തിൽ വെച്ച് വെള്ളമൊഴിച്ച് നമ്മൾ കഴുകുമ്പോൾ എങ്ങനെ കഴുകിയാലും നമ്മളുടെ പാത്രത്തിലൊന്നും ശരിക്ക് ക്ലീൻ ആവില്ല. അത് പല സ്ഥലത്ത് പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ എപ്പോഴും പലവിധ അസുഖങ്ങൾ വയറ്റിൽ ഉള്ള പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ സോപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു തരി സോപ്പ് വെച്ചിട്ട് നമ്മൾക്ക് രണ്ട് ദിവസത്തെ പാത്രങ്ങൾ ഫുള്ള് കഴുകിയെടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് ഇങ്ങനെ സോപ്പ് മേടിച്ചിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. 100% ഇത് നമ്മൾക്ക് യൂസ്ഫുള്ളാണ്. ഇത് ഒരുപാട് ദിവസം നമ്മൾക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ സോപ്പ് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനത്തെ സ്പോഞ്ചാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മളിതേപോലെ ഇതിൻ്റെ തെല്ലൊന്ന് പൊട്ടിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കുഞ്ഞാക്കിയ ഈ സോപ്പിൻ്റെ കഷ്ണം നമ്മളിട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ കഴുകുകയാണെങ്കിൽ നമ്മളുടെ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കുകയില്ല. അതേപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് സോപ്പ് ഉപയോഗിക്കേണ്ട കാര്യവുമില്ല. പിന്നെ ആ ഭാഗത്ത് പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് അത് ഭയങ്കരമായിട്ട് കാണാൻ വൃത്തികേടാണ്. അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ സ്പോഞ്ചാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതേപോലെ അതിൻ്റെ ഒരു സൈഡ് ഭാഗം ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഇത്തിരി സോപ്പ് നമ്മൾ നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസം നമ്മളുടെ പാത്രം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാൻ പറ്റും. അപ്പോൾ ഭയങ്കര വൃത്തികേടാണ് ഈ പാത്രത്തിൽ സോപ്പ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്പോഞ്ചൊക്കെ മുക്കി കഴുകുമ്പോഴൊന്നും നല്ലൊരു ക്ലീനായിട്ട് നമ്മൾക്ക് തോന്നില്ല. അപ്പോൾ നമ്മൾ പാത്രം കഴുകിയെടുക്കുകയാണെങ്കിലും നമ്മൾക്ക് ശരിക്ക് ക്ലീൻ ആവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ കാണിക്കുന്നത് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ ഇതേപോലെ വെള്ളത്തിലിട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് നമ്മൾ 2 പീസ് ലെമൺ ഇതേപോലെ മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ മുട്ട ഒരൊറ്റെണ്ണം പോലും പൊട്ടാതെ നമ്മൾക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇതേപോലെ നമ്മൾക്ക് കിട്ടും. നമ്മൾ പുഴുങ്ങാനിട്ടത് എങ്ങനെയാണ് അതേപോലെ തന്നെയായിരിക്കും നമ്മൾക്ക് പുഴുങ്ങി കഴിയുമ്പോഴും. അപ്പോൾ പൊട്ടി അതിൻ്റെ വെള്ളമൊന്നും പുറത്തേക്കാവില്ല. ഇനി ഞാൻ നമ്മളുടെ കുപ്പി വെച്ചിട്ട് ചെയ്യുന്ന ടിപ്സാണ്. അപ്പോൾ ഇതേപോലെ കുപ്പിയൊക്കെ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ടിപ്സാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ വെള്ളം കുടിച്ചാലും പെപ്സി ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മളതൊക്കെ വലിച്ചെറിയാണ് പതിവ്. അപ്പോൾ നമ്മൾക്ക് പലവിധ സാധനങ്ങൾ നമ്മൾക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാം. ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്സാണ്. എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ 2 പീസും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഫോയിലാണ്. ഇതേപോലെ ഫോയിൽ നമ്മളൊന്ന് കട്ടിയായിട്ട് വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇതേപോലെ കട്ടിയായിട്ട് നമ്മൾ വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മടക്കി കൊടുക്കണം. നമ്മളുടെ കുപ്പിയുടെ ഭാഗമൊക്കെ നന്നായിട്ട് ഇത് മൂടിപ്പോവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേപോലെ ഒരു കുഞ്ഞി പീസും കൂടി എടുത്ത് നല്ല കട്ടിയായിട്ട് തന്നെ നമ്മൾ മടക്കി കൊടുക്കുക. അതും അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിതേപോലെ നന്നായിട്ട് ഫിറ്റാക്കി വെച്ച് കൊടുക്കുക. ഇതൊന്നും നമ്മൾക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്കിതേപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ വീട്ടിൽ കൊതുക്, പാറ്റ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പുകച്ച് പുറത്ത് ചാടിക്കാനായിട്ട് നമ്മളിതൊക്കെ പുകയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ പുറത്തു നിന്നാണ് നമ്മൾ വാങ്ങിക്കുക. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് പുകയ്ക്കാനുള്ള കുപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ അതേപോലെ തന്നെ കുപ്പി വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. ഇതാർക്കും പറയാൻ പറ്റില്ല ഇത് കുപ്പി വെച്ചിട്ട് ചെയ്തതാണെന്ന്, അത്രക്ക് ഭംഗിയാണ്.
നമ്മൾക്ക് സ്ലൈഡ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ നല്ല യൂസ്ഫുള്ളാണ്. ഇതെൻ്റെ ഫ്രണ്ടൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണുമ്പോൾ. അതേപോലെ നമ്മൾക്ക് പിന്നൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഞാനൊരു കുപ്പി വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ദൂരെ കളയുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഈ സാധനങ്ങളൊക്കെ നോക്കിയാൽ എടുക്കാൻ പറ്റുന്ന അതേ ഇതിലാണ് ഞാനിതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. മേക്കപ്പ് സാധനങ്ങളാണ്. അപ്പോൾ അതും ഇതേപോലൊരു കുപ്പി നല്ല ഡെക്കറേഷൻ ചെയ്തിട്ട് അതിനിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മൾക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു കളയുന്ന സാധനം വെച്ചിട്ട് നമ്മൾക്ക് ചെയ്യാം. ഇത് നമ്മൾക്ക് പ്രോബ്ലമുള്ള കാര്യമല്ല. അപ്പോൾ ഇതൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഇങ്ങനെയുള്ളതൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് സുഖമായിട്ട് നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ നമുക്ക് സുഖമാണ്. കാണാനും നല്ല ഭംഗിയാണ്. ഇനി നമ്മൾ പുകയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ കരി എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾക്ക് ലൈറ്റർ കത്തിച്ച് കരിയാക്കാൻ പറ്റും. നമുക്ക് നാട്ടിലും ഇപ്പം ഇങ്ങനത്തെ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുന്തിരിക്ക ഉലുവാനൊക്കെ പുകയ്ക്കണം എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മൾക്ക് കൊതുകിനൊക്കെ പുകയ്ക്കാൻ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഊതിൻ്റെതാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളുടെ ഫോയില് നമ്മൾ നന്നായിട്ട് കട്ടയിൽ പൊതിഞ്ഞു കൊടുത്തിരിക്കുന്ന കാരണം നമ്മളെ കുപ്പിക്കൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ നമ്മളുടെ കുപ്പിയുടെ മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോൾസിൽ കൂടെയാണ് ഈ പുക ഇനി പുറത്തേക്ക് വരിക. അപ്പോൾ നന്നായിട്ട് അത് നമ്മൾ ജാമാക്കി കൊടുക്കണം. ആ കുപ്പി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് ശരിക്കും ഫിറ്റായിട്ട് വെച്ച് കൊടുക്കാം. ഇതേപോലെ പുക നല്ല ഭംഗിയായിട്ട് പുറത്തേക്ക് വരും. പിന്നെ അതേപോലെ നമ്മൾ ഈ ഒട്ടിക്കുന്ന ഈ ടേപ്പൊക്കെ നമുക്ക് എപ്പോഴും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ട്. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനൊക്കെ എളുപ്പത്തിന് ഇതേപോലെ ഒരു ബെഡ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ചുരുട്ടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഈ ടേപ്പുകളുടെ ഭയങ്കര പാടാണ് ഇതിങ്ങനെ ഒട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച ടൈം നോക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെ അങ്ങനെ തിരിച്ചു കൊടുത്താൽ നമുക്കിത് എടുക്കാൻ പറ്റും. ഇങ്ങനത്തെ സെല്ലോടൈപ്പൊക്കെ ഇതേപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഇതിപ്പോൾ ഏത് ഭാഗമാണെന്ന് പോലും നമ്മൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. പല ഭാഗത്തേക്കും നമുക്ക് എടുക്കാൻ ഭയങ്കര പാടാണ് ഇത് മടങ്ങി മടങ്ങി കിരിക്കുന്നത് കൊണ്ട്. ഇതിന് ഞാനൊരു ടൂത്ത് പിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമ്മളെ ടേപ്പൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തുപയോഗിക്കാൻ പറ്റിയൊരു ടിപ്പാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ കാണിക്കുന്നത് റിങ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു ടിന്നൊക്കെ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് രണ്ട് ഉപയോഗങ്ങൾ നടത്താം. ഇതിൻ്റെ അടിഭാഗം കൊണ്ടും നമ്മൾക്ക് ഉണ്ടാക്കാം. അതേപോലെ മുകൾ ഭാഗം വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ റിങ് ഉണ്ടാക്കുന്നത്. നമ്മൾക്ക് കലം ചട്ടിയൊക്കെ ഇറക്കി വെക്കാനായിട്ടുള്ളത്. പിന്നെ വേണ്ടത് നമ്മൾക്ക് ഫോയിൽ പേപ്പറാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പൊതിഞ്ഞു കൊടുക്കാം. നന്നായിട്ട് ഇതിൽ പൊതിഞ്ഞ് അമർത്തി കൊടുക്കണം. എത്ര വെയിറ്റുള്ള കലം വെച്ചാലും ഇത് ഒരു പ്രോബ്ലം വരില്ല. ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ നിസ്സാര സാധനം വെച്ചിട്ട് നമ്മൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും നമ്മൾക്ക് ഉണ്ടാക്കാം. ഇത് നമ്മൾക്ക് എന്തായാലും മസ്റ്റ് ആയിട്ടുള്ള ആവശ്യമാണ്. നമ്മൾക്ക് ചട്ടി കലൊക്കെ വെക്കാനായിട്ട് ഏറ്റവും ഉപയോഗമുള്ളൊരു സാധനമാണ് ഈ റിങ്. ഇനി ഒരു കഷ്ണം കൂടെ വെച്ച് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഒന്നുകൂടെ ഞാനിത് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഞാനിവിടെ കിച്ചണിൽ ഉപയോഗിക്കാറ്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് ഇവിടെ കിട്ടില്ല. അപ്പോൾ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ നിസ്സാരം സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾക്ക് നല്ല ഭംഗിയായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്നുള്ള വിശ്വാസത്തോടെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.